ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാർത്തോമാ യുവജന സഖ്യം വനിതാ ഫോറം നോമ്പ് ധ്യാന ചിന്തകൾ 25-ാം ദിവസം. വലിയ നോമ്പിന്റെ കാലയളവിലൂടെ നാം കടന്നു പോവുകയാണല്ലോ. എന്താണ് നാം നോമ്പുകൊണ്ട് അർത്ഥമാക്കുന്നത്? യഥാർത്ഥ നോമ്പ് എന്താണെന്ന് യെശയ്യാവ് 58-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ഈ ദിനങ്ങളിൽ ദൈവവചന പഠനത്തിനും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം നൽകേണ്ടത് വളരെ ആവശ്യമാകുന്നു. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 1 ശമൂവേൽ 7:5-12 വാക്യങ്ങളാകുന്നു. ഇതിലെ കുറിവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 1 ശമൂവേൽ 7:9. ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിച്ചു, യഹോവ ഉത്തരമരുളി. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു വലിയ ഉണർവാണ് ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. ഇസ്രായേൽ ജനം വിലപിച്ച് പൂർണ്ണ ഹൃദയത്തോടെ മടങ്ങി വന്നപ്പോൾ അവരുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതായി നാം കാണുന്നു. ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിച്ചു, യഹോവ ഉത്തരമരുളി. ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഫെലിസ്തീനെ മേൽ ജയം നൽകിയതായി നാം വായിക്കുന്നു. ഇവിടെ പ്രാർത്ഥനയുടെ ശക്തി ഇസ്രായേൽ മക്കൾ രുചിച്ചറിയുന്നു. ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറഞ്ഞ് അവർ സാക്ഷ്യത്തിനായി ഒരു കല്ല് അവർക്ക് ജയം ലഭിച്ച സ്ഥലത്ത് നാട്ടി ദൈവത്തെ സ്തുതിക്കുന്നതായി നാം വായിക്കുന്നു. ഈ വേദഭാഗത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1-ാമതായി, പ്രാർത്ഥന സിംഹത്തിന്റെ വായെ അടയ്ക്കുന്നു. പ്രാർത്ഥനയ്ക്ക് സിംഹത്തിന്റെ വായെ അടയ്ക്കുവാൻ കഴിയും എന്ന് ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അതിലെ 10-ാം വാക്യത്തിൽ ദാനിയേൽ എപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാളികമുറിയുടെ കിളിവാതിലുകൾ യെരുശലേമിന് നേരെ തുറന്നിട്ട് താൻ ചെയ്തു വരുന്നത് പോലെ 3 നേരം സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരമരുളുന്നതായി നാം വായിക്കുന്നു. 2-ാമതായി, പ്രാർത്ഥന കാരാഗ്രഹത്തിന്റെ വാതിലുകളെ തകർക്കുന്നു. പ്രാർത്ഥനയ്ക്ക് കാരാഗ്രഹത്തിന്റെ വാതിലുകളെ തകർക്കാൻ കഴിയും. അപ്പോസ്തോല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. പത്രോസിനെ ഹെരോദാവ് കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ശക്തിയാൽ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തകർന്ന് പത്രോസ് വിടുവിക്കപ്പെടുന്നു. 3-ാമതായി, പ്രാർത്ഥന കഷ്ടതയിൽ ധൈര്യം നൽകുന്നു. കഷ്ടതയിലും പ്രതിസന്ധിയിലും തളരാതെ ധൈര്യം പകർന്നു തരുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. ലൂക്കോസ് 22-ാം അധ്യായത്തിൽ യേശു കർത്താവിന്റെ ഗതശമനയിലെ പ്രാർത്ഥനയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അതിലെ 44-ാം വാക്യത്തിൽ അവൻ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചു എന്നെഴുതിയിരിക്കുന്നു. ക്രൂശ മരണത്തെ നേരിടാൻ ഈ പ്രാർത്ഥന യേശു കർത്താവിന് ശക്തി നൽകുന്നതായി നാം വായിക്കുന്നു. നാം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം പ്രാധാന്യം നൽകുന്നു. പ്രാർത്ഥന നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നു. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ മാറ്റുന്നു. പ്രാർത്ഥന ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തെ ശ്രവിക്കുമ്പോഴാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത് എന്ന് മദർ തെരേസ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഈ നാളുകളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകാം. ഇന്ന് മിക്ക ലോകരാഷ്ട്രങ്ങളും, കൂടാതെ നമ്മുടെ കൊച്ചു കേരളവും, കൊറോണ വൈറസ് എന്ന മഹാവ്യാധിയെ ഭയത്തോടെ നോക്കിക്കാണുന്ന സമയമാകുന്നു. ഈ മഹാവ്യാധിയിൽ നിന്ന് വിടുതൽ ലഭിക്കേണ്ടത് നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ഇസ്രായേലിനെ പോലെ നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം. നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമാണ്. നമ്മുടെ ദേശത്ത് ഒരു ആത്മീയ ഉണർവുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല ചിന്തകൾക്കായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുവേ, ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഈ നാളുകളിൽ അങ്ങ് സഹായിക്കണമേ. ആമേൻ.